Hello children, welcome to physics class of Sigma Entrance Coaching conducted by Vrinda Science Hub and Elusive Charitable Trust. In the number padikkan povunnathu 11th ile last chapter aanu, waves ennulla chapter aanu. Okay, appo waves inde basic aayittulla kaaryangalokke ningal 9th ile padichittundavu. Appo adokke eduthu onnu podi thatti ഓർത്തെടുക്കണം കേട്ടോ. ബേസിക്സ് ഒന്നും നമുക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റില്ല. യെസ്, അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് വേവ്സ്? ടൈപ്സ് ഓഫ് വേവ്സ് ഏതൊക്കെ ടൈപ്സ് വേവ്സ് അറിയാം? മെറ്റീരിയൽസിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് മീഡിയം വേണമോ വേണ്ടയോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിലുള്ള വേവ് ആണുള്ളത്, മെക്കാനിക്കൽ വേവ്സും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും. ഓക്കെ, മെക്കാനിക്കൽ വേവ്സിനാണെങ്കിൽ മീഡിയം വേണം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനോ മീഡിയം വേണ്ട. ഓക്കെ, പിന്നെ മെക്കാനിക്കൽ വേവ്സിന് എന്തൊക്കെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, പെട്ടെന്ന് ഓർമ്മ വരുന്നത്? സൗണ്ട് അല്ലേ, സൗണ്ട് ഒരു മെക്കാനിക്കൽ വേവ് ആണ്. പിന്നെ സ്ട്രിങ്സിലുണ്ടാവുന്ന വേവ്സ്, സ്ട്രിങ്സിലുണ്ടാവുന്ന വേവ്സ്, നമ്മുടെ വയലിനിൽ ഗിറ്റാറിലൊക്കെ ഉണ്ടാവുന്ന വേവ്സ്, അതുപോലെ ഓക്കെ ആ ടൈപ്പ് വേവ്സാണ് മെക്കാനിക്കൽ വേവ്സിൽ വരുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതും മെക്കാനിക്കൽ വേവ്സിനെ കുറിച്ചാണ്. ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത കൊല്ലം പഠിക്കുന്നുണ്ട്. അതിനൊരു മെറ്റീരിയൽ മീഡിയം ആവശ്യമില്ല. ഓക്കെ, ദെൻ ഈ മെക്കാനിക്കൽ വേവ്സിൽ തന്നെ രണ്ട് ടൈപ്പ് വേവ്സ് പഠിക്കാനുണ്ട് നമുക്ക്. ഏതൊക്കെയാ? അതും പഠിച്ചിട്ടുണ്ട് അല്ലേ. വേവ്സിനെ രണ്ട് തരത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം, ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതായിരിക്കും? ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷെ പാർട്ടിക്കിൾസ് എവിടെ എങ്ങോട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? മുകളിലേക്കും താഴോട്ടുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത് അല്ലേ. കണ്ടോ, പാർട്ടിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടും മുകളിലേക്കും താഴോട്ടുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. യെസ്, ഈ പാർട്ടിക്കിൾ താഴ്ന്ന് താഴ്ന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേവ് എങ്ങനെ വരും? ഇങ്ങനെ വരും. റൈറ്റ്, ഇങ്ങനെ വരും. സോ പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ്, പാർട്ടിക്കിൾ ഓസിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ വൈ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ട് പോകുന്ന പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. പിന്നെ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാലോ. ഒരു ട്രഫ് ഉണ്ടാവും, ഒരു ക്രസ്റ്റ് ഉണ്ടാവും, പിന്നെ വേവ് ലെങ്ത്. എന്താണ് വേവ് ലെങ്ത്? ഒരു വേവ് ഒരു ഒരു കംപ്ലീറ്റ്, ഇതാണ് ഒരു വേവ്. ഈ ഒരു വേവ് കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന ഈ ലെങ്ത്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു വേവിൻ്റെ ഫുൾ ലെങ്ത് ലാംഡ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗത്തിനെ പറയുന്ന പേരാണ് ക്രസ്റ്റ്. ഓക്കെ, ഈ താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തിന് പേരാണ് ട്രഫ്. ഓക്കെ, ഈ മീൻ പൊസിഷനിൽ നിന്ന് എന്തോരം, ഈ ഏറ്റവും ഹയസ്റ്റ് പൊങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയല്ലേ, ഇവിടെയും ഇവിടെയും. ഇതിനെയാണ് എന്ത് പറയുന്നത്? മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ മീൻ പൊസിഷൻ. അതിനെയാണ് എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക്. പിന്നെ ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് വേവ്സ് ദാറ്റ് പാസസ് എ പോയിൻ്റ് പെർ യൂണിറ്റ് ടൈം. യൂണിറ്റ് ടൈമിൽ എത്ര വേവ്സ് പാസ് ചെയ്യും എന്ന് ഉള്ളതിൻ്റെ ഒരു മെഷറാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വേവ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വേവ്, ഇതൊരു വേവ് എന്ന് പറഞ്ഞാൽ ഏതിനാണ് ഫ്രീക്വൻസി കൂടുതൽ? ഇത് ഒരൊറ്റ സെക്കൻഡിലാണ് പാസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്നത് ഒന്ന്, രണ്ട്, രണ്ടര, ഇത്രയും വേവ്സ് ആണ് പാസ് ചെയ്യുന്നത്. ഇവിടെ ഒരു വേവ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ ഒരു സെക്കൻഡിൽ. സോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിനെയാണ് ഫ്രീക്വൻസി കൂടുതൽ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ്സിൻ്റെ കേസായിരുന്നു ഇപ്പോൾ പറഞ്ഞതൊക്കെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ കേസിൽ എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണെങ്കിൽ നമ്മൾ സ്പ്രിംഗ് വളയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സ്പ്രിംഗ് വള, അതുപോലെ ചില പുഴുക്കളൊക്കെ പോകുന്നത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് അവർ പോകുന്നത്? കുറച്ച് കംപ്രഷൻ ഉണ്ടാവും, പിന്നെ റെയർ ഫ്രാക്ഷൻസ് എന്നാണ് പറയുന്നത്. ചില സ്ഥലത്ത് വേവ്സിന് കൂടുതൽ അടുത്തടുത്തിരിക്കും, ചില സ്ഥലത്ത് അകന്നിരിക്കും, വീണ്ടും അടുത്തടുത്തിരിക്കും, വീണ്ടും അകന്നിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് കംപ്രഷൻസ്. കംപ്രഷൻസ് ആൻഡ്
ഇങ്ങനത്തെ ഭാഗത്തിന് പറയുന്ന പേരാണ് റയർ ഫാക്ഷൻസ്. ഓക്കെ, റയർ ഫാക്ഷൻസ്. ഓക്കെ, ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസ് ആണുള്ളത്. ട്രാൻസ്വേഴ്സ് വേവ്സിലാണെങ്കിൽ ക്രസ്റ്റും ട്രഫും ആണ് ഉള്ളത്. അപ്പോൾ രണ്ട് വേവിനെ കുറിച്ചും ഒരു ധാരണ കിട്ടി അല്ലേ. ഇനി അടുത്തത് എന്താന്ന് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് സ്പീഡ്. സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ടി ബൈ ന്യൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൂട്ട് ഓഫ് ടി ബൈ ന്യൂ വെലോസിറ്റി ഓഫ് ദ വേവ്. അതിൽ ഇത് സ്ട്രിംഗ് വേവിൻ്റെ കേസിലാണ് കേട്ടോ. സ്ട്രിംഗ് വേവ്സിൻ്റെ കേസിലാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, സ്ട്രിംഗ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ വരുന്ന വേവ്സ് ഇല്ലേ, അതിനെയാണ് ഇങ്ങനെ പറയുന്നത്. അതിൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്, ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്. ആൻഡ് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്, മാസ് പെർ യൂണിറ്റ് ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ ഇതെന്താ വരിക, യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ. ഓക്കെ, ടെൻഷൻ്റെ യൂണിറ്റ് എന്താ വരിക, ഫോഴ്സ് ആണല്ലേ, അത് ന്യൂട്ടൺ. യെസ്, അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ ന്യൂ, അത് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിലോ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നുണ്ടെങ്കിൽ വി ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്താ, ഒമേഗ ബൈ കെ. ഇതും കൂടി ഓർത്ത് വയ്ക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ മാത്രം വി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഓക്കെ, പിന്നെ സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസി, സൗണ്ട് വേവ്സിൻ്റെ ഫ്രീക്വൻസിക്ക് നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ അറിയില്ല. ഗാമ ഗാമ പി ബൈ റോ. ഓക്കെ, ഇതിൽ ഗാമ എന്താണ്, നമ്മൾ മുന്നത്തെ ചാപ്റ്റർ പഠിച്ചില്ലേ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ തന്നെ. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി ബൈ സി വി ആണ് കേട്ടോ. സി പി ബൈ സി വി ആണ് ഗാമ എന്ന് പറയുന്നത്. ഇനി ഇനി നമുക്ക് ഇൻ്റർഫറൻസ് നോക്കാം. കുറച്ച് ഇൻ്റർഫറൻസും കൂടി നോക്കിയിട്ട് പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കറിയാം, രണ്ട് വേവ്സ് കൂടി ചേരുമ്പോഴാണ് ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് വേവ്സിനെ തൽക്കാലം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേവ്സിനെ, ഒന്നാമത്തെ വേവിനെ വൈ വൺ ഈക്വൽ ടു എ വൺ സൈൻ ഒമേഗ ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ടാമത്തെ വേവിനെയോ വൈ ടു ഈക്വൽ ടു, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാവാം അല്ലേ. അപ്പോൾ എ ടു സൈൻ, ഫേസും വ്യത്യാസം ഉണ്ടാവാം, ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇത് ഒമേഗ ടി ഫേസിലാണ്, ഇത് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ഉണ്ട്. ഈ രണ്ട് വേവ്സ് നമ്മൾ എങ്ങനെയാണ് ആഡ് ചെയ്യുക, ഫേസർ ഡയഗ്രാം വെച്ചിട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. എ വൺ ഫേസർ ഡയഗ്രാം വെച്ച് നമ്മളെങ്ങനെയാണ് വരയ്ക്കുക, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് എ വൺ ആണ്, എ ടു പ്ലസ് ഫൈവ്, ഒരു ഫൈവ് കൂടി ഫേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇത് ചെറുതായിരുന്നു. അപ്പോൾ ഇത് എ ടു, ഇത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഫൈവ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, ഈ രണ്ട് വേവ്സും ഒരേ മീഡിയത്തിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ടൻ്റ് വേവ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വൈ വൺ പ്ലസ് വൈ ടു ചെയ്യണം അല്ലേ. വൈ വൺ പ്ലസ് വൈ ടു, അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇങ്ങനെ ഫേസർ ഡയഗ്രാം വരച്ചത്. ഇതെങ്ങനെ ആഡ് ചെയ്യുക, ഇങ്ങനെ ഒരു രണ്ട് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ. ഈ ഇതിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം, ഇതിനെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. എന്തായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ, ഇതിൻ്റെ ഡയമീറ്റർ ആയിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ അല്ലേ. യെസ്, അപ്പോൾ എന്താണ് ഈ റിസൾട്ടൻ്റ് വെക്ടർ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ. ഈ റിസൾട്ടൻ്റ് വെക്ടർ എ എന്നിരിക്കട്ടെ, റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ. ഒന്നാമത്തെ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ വൺ, രണ്ടാമത്തതിൻ്റെ എ ടു ആണെങ്കിൽ ഈ റിസൾട്ടൻ്റ് വെക്ടറിൻ്റെ എ ആണെന്നിരിക്കട്ടെ. അപ്പോൾ എ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എ ഈസ് ഈക്വൽ ടു, നമ്മൾ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്താ, എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് ടു എ വൺ എ ടു കോസ് ഫൈവ്. ഓക്കെ, ടു എ വൺ എ ടു കാണുന്നില്ലേ. എന്താണ് എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ
plus 2a1 a2 cos phi. ഇതാണ് ഇക്വേഷൻ അതുപോലെ തന്നെ ഈ ആംഗിൾ ഇത് എത്ര ഇതിന്റെ ഫേസ് ആംഗിൾ എത്രയാണ് തീറ്റ എന്ന് കൊടുക്കാം ഇതിന്റെ ഫേസ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ഇക്വേഷൻ ഓർമ്മയുണ്ട് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓർമ്മയുണ്ടോ എ ടു സൈൻ തീറ്റ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ എ ടു സൈൻ ഫൈ ഡിവൈഡഡ് ബൈ എ വൺ പ്ലസ് എ ടു കോസ് ഫൈ ഈ രണ്ട് ഇക്വേഷൻ ഓർമ്മയില്ലെങ്കിൽ എഴുതിയെടുക്കുക ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് അത്യാവശ്യമുള്ള ഇക്വേഷൻസ് ആണ് ഓക്കെ ഇനി എന്താണ് പാത്ത് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പൊസിഷൻ ഈ ഒരു വേവ് ഈ ഒരു പൊസിഷനിലെത്തി വേറൊരു വേവ് ഈ സോഴ്സിൽ നിന്ന് തുടങ്ങി ഈ പൊസിഷനിലെത്തി സോ ഇവർ തമ്മിൽ ട്രാവൽ ചെയ്ത പാത്ത് തമ്മിലുള്ള ഡിഫറൻസ് ഏകദേശം ഇതേ ലെങ്ത്താണ് ഇവിടെ വരെ വരുന്നത് ബാക്കി ഈ എക്സ്ട്രാ പാത്ത് ഈ സെക്കൻഡ് വേവ് ട്രാവൽ ചെയ്ത ലെങ്ത്താണ് അതിനെയാണ് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി ഫേസ് ഡിഫറൻസ് നിങ്ങൾക്കറിയാലോ വേവ് രണ്ടും രണ്ട് രീതിയിലാണ് ഒരു വേവ് ഇങ്ങനെയാണ് രണ്ടാമത്തെ വേവ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേവ്സും തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഓഫ് 90 ഡിഗ്രി ഉണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഫേസ് അതിൻ്റെ ആംഗിളിലുള്ള ഡിഫറൻസിനെയാണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസിന് ഫൈ എന്നാണ് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷനുണ്ട് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് നമുക്ക് പാത്ത് ഡിഫറൻസിന് ഡെൽറ്റ എന്ന് എഴുതാം ഓക്കെ അപ്പോൾ ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈ ഈക്വൽ ടു 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ഇനി പാത്ത് ഡിഫറൻസിനുള്ള ഇക്വേഷൻ എന്താ ഡെൽറ്റ ഈക്വൽ ടു നേരത്തെ പറഞ്ഞു x2 - x1 ആദ്യത്തെ വേവിൻ്റെ ലെങ്ത്തിൽ നിന്ന് രണ്ടാമത്തത് കുറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ പാത്ത് ഡിഫറൻസ് ഇനി ഫൈ ഈക്വൽ ടു എന്താ വരുന്നത് 2π/λ ഡെൽറ്റ ഓക്കെ നമ്മൾ ഓൾറെഡി അങ്ങനെ എഴുതി കഴിഞ്ഞു റൈറ്റ് ഓക്കെ ഇനി അടുത്തത് ഇൻ്റർഫറൻസ് ഉണ്ടാവുമ്പോൾ രണ്ട് തരത്തിലുള്ള ഇൻ്റർഫറൻസ് ഉണ്ടാവാം കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എപ്പോഴാണ് ഉണ്ടാവുന്നത് രണ്ട് വേവും ഒരേ ഫേസിലാണ് എന്നുണ്ടെങ്കിൽ ഒരേ ഫേസിലാണ് രണ്ട് വേവ് ഓസിലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈ രണ്ട് വേവും കൂടി കൂടിച്ചേരുമ്പോൾ റിസൾട്ടൻ്റ് വേവ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള ഇതേ ഫ്രീക്വൻസിയിലാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡുള്ള ഒരു വേവ് ഉണ്ടാവും ഇതിനെയാണ് എന്ത് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഓക്കെ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അതിൻ്റെ കണ്ടീഷൻ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക എന്താണ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡിൻ്റെ രണ്ട് വേവ് a1 a2 ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുണ്ടെങ്കിൽ ഈ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് √a1² + a2² +2a1 a2 cos φ ഇതിൽ cos φ എന്ന് പറയുന്നത് 1 ആയിരിക്കണം അതാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവാനുള്ള കണ്ടീഷൻ cos φ എന്ന് പറയുന്നത് 1 ആയിരിക്കണം cos φ 1 എപ്പോഴാണ് വരുന്നത് cos φ ഫൈന് എന്തൊക്കെ വാല്യൂ വരുമ്പോഴാണ് cos φ 1 ആവുന്നത് 0 പിന്നെ 2π 4π 6π അങ്ങനെ എന്ത് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാം 2nπ എന്ന് എഴുതാം അല്ലേ 2nπ എൻ ഫസ്റ്റ് ടേമിൽ 0 സെക്കൻഡ് ടേമിൽ 2 തേർഡ് ടേമിൽ 2 × 2 തേർഡ് ടേം ഫോർത്ത് ടേമിൽ 2 × 3 അതുപോലെ 2 × n 2 × n π വരും 2nπ എന്നാണ് ജനറലൈസ് ചെയ്ത് എഴുതുക അപ്പോൾ ആംഗിൾ 2nπ ആണെന്നുണ്ടെങ്കിൽ cos φ 1 ആയി വരും ഓക്കെ അതേസമയത്തെ പാത്ത് ഡിഫറൻസ് എന്താ വരുന്നത് പാത്ത് ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത് ഫൈ ഈക്വൽ ടു x1 - x2 2π/λ ഇൻറ്റു ഡെൽറ്റ എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് ഡെൽറ്റ എന്തൊക്കെ വരും ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 2π 4π ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക കേട്ടോ ഡെൽറ്റ എന്താ വരിക ഒന്ന് നോക്കുക ആദ്യത്തെ നമുക്ക് ഈ രണ്ടാമത്തെ ചെയ്ത് നോക്കാം 2π ആണ് ഫൈ എന്നുണ്ടെങ്കിൽ ഇവിടെ 2π വരും
ഓക്കെ ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ലാംഡ ഇവിടെയും വരും ഈ 2 പൈ താഴെയും വരും ആ 2 പൈ 2 പൈ ക്യാൻസൽ ചെയ്ത ഡെൽറ്റ ഇക്വൽ ടു ലാംഡ എന്ന് വരും അപ്പോൾ ഈ ഇതിനെ കറസ്പോ ഫേസ് ഡിഫറൻസ് 0 ആണെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് 0 രണ്ടാമത്തേത് ഇതിപ്പോ നമ്മൾ ചെയ്തു ലാംഡ പിന്നെ എന്താ വരിയ 2 ലാംഡ 3 ലാംഡ എക്സിട്ര എക്സിട്ര n ലാംഡ n ലാംഡ അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ പാത്ത് ഡിഫറൻസ് n ലാംഡ ആയിരിക്കണം ഫേസ് ഡിഫറൻസ് 2n പൈ ആയിരിക്കണം ക്ലിയർ ആയല്ലോ ഇനി ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുവാണെങ്കിൽ രണ്ട് ആംപ്ലിറ്റ്യൂഡും ഡിഫറൻറ്റ് ഫേസിലായിരിക്കും അല്ലേ രണ്ട് ആംപ്ലിറ്റ്യൂഡ് അപ്പോൾ ഇതിങ്ങനെ ഫേസിലാണ് ഇത് നേരെ ഓപ്പോസിറ്റ് ഫേസിലാണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് വേവിന് ആംപ്ലിറ്റ്യൂഡ് മിനിമം ആയിരിക്കും ഓക്കെ ഇതിൻ്റെ കണ്ടീഷൻ നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ എഴുതിയിട്ട് ലാസ്റ്റത്തെ ടേം ഉണ്ടല്ലോ റൂട്ട് ഓഫ് എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് ടു എ വൺ എ ടു കോസ് ഫൈവ് ആ കോസ് ഫൈവ് എന്നുള്ളത് മൈനസ് വൺ വരണം കോസ് ഫൈവ് ഈക്വൽ ടു മൈനസ് വൺ അതാണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാകേണ്ട കണ്ടീഷൻ അപ്പോൾ ഫൈ എന്താ വരിക എപ്പോഴാണ് കോസ് ഫൈ മൈനസ് വൺ വരുന്നത് പൈ ത്രീ പൈ ഫൈ പൈ എക്സെട്ര ഓക്കെ അപ്പോൾ അതിനനുസരിച്ച് ഡെൽറ്റ എന്താ വരിക പൈ ബൈ ടു ത്രീ പ ത്രീ സോറി ലാംഡ ബൈ ടു ത്രീ ലാംഡ ബൈ ടു ഫൈ ലാംഡ ബൈ ടു അങ്ങനെയാണ് വരുന്നത് ഓക്കെ യെസ് ഇനി നമുക്ക് സ്റ്റേഷനറി വേവ്സ് എന്താണെന്ന് പറയാം സ്റ്റേഷനറി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഒരു വേവ് സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡും സെയിം ഫേസും ഉള്ള രണ്ട് വേവ് കാണാൻ ഒരുപോലെ ഇരിക്കും അല്ലേ സെയിം ഫ്രീക്വൻസി സെയിം ആംപ്ലിറ്റ്യൂഡ് സെയിം ഫേസ് പക്ഷെ ഒരാൾ ട്രാവൽ ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലും ഒരാൾ ട്രാവൽ ചെയ്യണത് നെഗറ്റീവ് ഡയറക്ഷനിലും ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന വേവ്സ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റേഷനറി വേവ്സ് ഫോം ചെയ്യും അതായത് വേവ്സ് അവിടെ തന്നെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ ഫേസ് മാത്രം ഇങ്ങനെ മാറും ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നും ഇമാജിൻ ദിസ് വേവ് ഇസ് റൊട്ടേറ്റിംഗ് മുന്നിലേക്ക് മൂവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നില്ല പക്ഷേ ഉള്ളിടത്ത് നിന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു ഇങ്ങനെ വരും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ വരും അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നും അതിനെയാണ് സ്റ്റേഷനറി വേവ്സ് എന്ന് പറയുന്നത് ഇനി സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാലോ രണ്ട് എൻഡ് ഉണ്ട് അതിലെ വൈബ്രേറ്റ് ചെയ്യുകയാണ് അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സി ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രിങ് ഉണ്ട് ആ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ സ്ട്രിങ്ങിൽ ഇതുപോലത്തെ വേവ്സ് ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ സ്റ്റാൻഡിങ് വേവ്സ് ഈ വേവിൻ്റെ ലെങ്ത് എത്രയാണ് ഈ വേവിൻ്റെ വേവ് ലെങ്ത് എത്ര വന്നേനെ ഇത്ര വന്നേനെ അല്ലേ ഒരു വേവ് ലെങ്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇത്രയും വേണ്ടേ അതിൻ്റെ പകുതിയാണുള്ളത് ഇതാണ് ഒരു വേവ് ലെങ്ത് അതിൻ്റെ പകുതിയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ബൈ ടു ആണ് അല്ലേ ലാംഡ ബൈ ടു ആണ് ഇതിൻ്റെ ലെങ്ത്ത് യെസ് ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് എന്ന് പറയും അപ്പോൾ അതിനെയാണ് പറയുന്നത് ഫണ്ടമെൻ്റൽ മോഡ് എന്ന് ഇനി സെക്കൻഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഫസ്റ്റ് ഓവർ ടോൺ എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്ട്രിങ് ആണ് ഇത് നമ്മൾ ഓസിലേറ്റ് ചെയ്യുകയാണ് അതായത് നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണ് അത് മുകളിലത്തിൻ്റെ താഴേക്കും ഓസിലേറ്റ് ചെയ്യും അപ്പോൾ ഈ സ്ട്രിങ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു വിചാരിക്കും സോ ഇവിടുത്തെ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്താണ് ലാംഡയ്ക്ക് ഈക്വലാണ് അല്ലേ ഇതൊരു വേവ് ലെങ്ത് അല്ലേ ഈ വേവിൻ്റെ ഒരു വേവ് ലെങ്ത് ആണ് ഇത് അപ്പോൾ ഒരു വേവ് ലെങ്ത്തിന് ഈക്വലാണ് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ആ ഫുൾ ലെങ്ത്താണ് ഒരു ലാംഡയായിട്ട് വരുന്നത് ഓക്കെ ഈ ഫുൾ ലെങ്ത്ത് ആണ് ലാംഡയായിട്ട് വരുന്നത് നേരത്തെ കേസിൽ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ ടു ആയിരുന്നു ഇതിനെ നമ്മൾ ഫസ്റ്റ് ഓവർ ടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് മോഷൻ എന്ന് പറയും അപ്പോൾ നേരത്തെ ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞോ എഫ് സീറോ ഇത് ഈ കേസല്ല നേരത്തെ കേസാണ് അതിൽ എഫ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വി ബൈ ലാംഡയാണ് വി ബൈ ലാംഡ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക് വി ബൈ വി ഇൻറ്റു വൺ ബൈ ലാംഡ എന്ന് എഴുതാം ഓക്കെ വി ഇൻറ്റു വൺ ബൈ ലാംഡ രണ്ടും രണ്ട് ടേമായിട്ട് എഴുതാം വി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ
root of t by nu. V is varna speed root of t by nu. And wavelength, nertha the case length ayirunnu wavelength. Wavelength thaale aanu, appo 1 by 2L ayirunnu alle. Itra ingane ayirunnu wave undayirunnathu. അപ്പോൾ അതിന്റെ വേവ് ലെങ്ത് ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിംഗിന്റെ അത്രയും കൂടി വേണം. അതായത് 2L കൂടിയാലേ ഒരു വേവ് ലെങ്ത് ആവുള്ളൂ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടി ബൈ ന്യൂ ഇൻറ്റു 1/2L. ഇനി ഈ കേസ് എടുത്ത് നോക്കാം. ഈ കേസിൽ എഫ് ഡാഷിന് എഴുതാം. ഫസ്റ്റ് ഓട്ടോണിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഇക്വേഷനാണ് വി ബൈ ലാംഡ. അതിൽ വി 1/λ ഇൻറ്റു വി എന്ന് എഴുതാം. നേരത്തെ എഴുതിയ പോലെ തിരിച്ചായാലും എഴുതാം. അപ്പോൾ 1/λ എന്ന് പറഞ്ഞാൽ 1/, ഇവിടുത്തെ ലാംഡ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എൽ ആണ്. അപ്പോൾ 1/എൽ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ടി ബൈ ന്യൂ. ഓക്കെ, അതായത് നേരത്തേതിനേക്കാളും രണ്ടിരട്ടി, അപ്പോൾ 2f0 ആയിട്ട് വരും. ഇനി തേർഡ് ഹാർമോണിക് അല്ലെങ്കിൽ സെക്കൻഡ് ഓവർ ടോണിൻ്റെ ഫ്രീക്വൻസി ഇതുപോലെ തന്നെ വി ബൈ ലാംഡ. 1/λ ഇൻറ്റു വി, 1/ സെക്കൻഡ് ഓവർ ടോൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്, രണ്ട് സ്ട്രിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു വേവ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നത്തെ ഒരു ഹാഫ് വേവും കൂടി വരും. ഇതിൻ്റെ ലെങ്ത്ത് എന്തിന് ഈക്വലാണ്, ഇൻ ടേംസ് ഓഫ് ലാംഡ പറയുകയാണെങ്കിൽ ദാ ഒരു ലാംഡ പ്ലസ് ഒരു ഹാഫ് ലാംഡ, അപ്പോൾ 1/2, അതായത് 3/2λ. ഇവിടുത്തെ എൽ എന്ന് പറഞ്ഞാൽ 3/2λ. അപ്പോൾ 3/2λ, 3/2λ. ഓക്കെ, സോറി 3/2λ അല്ല, നമുക്ക് ലാംഡയാണ് വേണ്ടത് അല്ലേ. എൽ ഈക്വൽ ടു 3/2λ, അപ്പോൾ ലാംഡ ഈക്വൽ ടു 2L/3 ആണ് ഇവിടെ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 2L/3 എന്ന് വരുമ്പോൾ അത് മുകളിലേക്ക് വരും. അപ്പോൾ 3/2L 1/λ. ഇനി വി നേരത്തെ പോലെ തന്നെ ടി ബൈ ന്യൂ. അപ്പോൾ ഇത് ഇതിൻ്റെ എത്ര ടൈംസാണ്, 3 ടൈംസാണ്, ഇതിൻ്റെ 3 ടൈംസാണ് അല്ലേ. ഇവിടെ 1/2L റൂട്ട് ടി ബൈ ന്യൂ, ഇവിടെ 3/2L റൂട്ട് ടി ബൈ ന്യൂ. അപ്പോൾ 3 ടൈംസ് f0 ആണ്. ഓക്കെ, അതിൻ്റെ ഫ്രീക്വൻസി മാറുന്നത് കണ്ടോ. യെസ്, അപ്പോൾ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് A transverse verb is described by the equation y equal to y0 sin 2 pi into ft minus x by lambda. The maximum particle velocity is 4 times the wave velocity if. And the question parayunnathu, the transverse verb is described by, and the equation thannirikkunna wave inde y equal to y0 sin 2 pi ft minus x by lambda. The maximum particle velocity is 4 times the wave velocity if. ഈ കണ്ടീഷനിൽ ഏത് വരുമ്പോഴാണ് മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി 4 times ദി വേവ് വെലോസിറ്റി വരുന്നത്. രണ്ട് ടൈപ്പ് വെലോസിറ്റിയാണ് ഇവിടെ പറയുന്നത്. മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി 4 times ദി വേവ് വെലോസിറ്റി. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ലാംഡ ഇക്വൽ ടു 5y0/4, ലാംഡ ഇക്വൽ ടു 5y0/2, ലാംഡ ഇക്വൽ ടു 5y0, ലാംഡ ഇക്വൽ ടു 2π y0. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ, പാർട്ടിക്കുലർ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവിടെ നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വേവ്സ് ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് മുകളിലേക്കും താഴേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ മുകളിലേക്കും താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേവ്സ് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സ് വേവ്സ്. അതുപോലെ ഈ ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ്, സി സപ്പോസ് ഈ ഒരു മീഡിയത്തിൽ അല്ലെങ്കിൽ വാട്ടർ കൺസിഡർ ചെയ്യാം, വാട്ടറിലാണ് ഈ ഒരു വേവ്സ് ഫോം ചെയ്തതെന്ന് വിചാരിക്കുക. വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് അവരങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, ഈ എന്താ പറയുക, ഓളങ്ങളുള്ള ഒരു വെള്ളത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും എന്താ തെർമോകോളിൻ്റെ ബോളോ അല്ലെങ്കിൽ കടലാസ് കഷ്ണോ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. വേവ്സ് നമുക്കിങ്ങനെ പോകുന്ന പോലെ തോന്നും, പക്ഷേ അത് മുകളിലേക്കും താഴേക്കും മാത്രമേ ഓസിലേറ്റ് ചെയ്യുന്നുള്ളൂ. സോ ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് പ്രൊപ്പഗേറ്റിംഗ്, വേവ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ വെലോസിറ്റിയും പിന്നെ വേവ് വെലോസിറ്റിയും തമ്മിലുള്ള
ഒരു റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? എ ഒമേഗ. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വേവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഒമേഗ ബൈ കെ. രണ്ട് ഇക്വേഷനും ഓർത്ത് വെക്കുക. പാർട്ടിക്കിൾ വെലോസിറ്റി, എ ഒമേഗ. പാർട്ടിക്കിൾ എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷനാണ്. മുകളിലേക്കും താഴേക്കുമാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ഓസിലേഷൻ, അതിൻ്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ എ ഒമേഗ. ആൻഡ് വേവിൻ്റെ, ഒരു വേവിൻ്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഒമേഗ ബൈ കെ. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫോർ ടൈംസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ഇത് നമുക്ക് ഫോർ ടൈംസ് എന്ന് കൊടുത്തിട്ട് ചെയ്യാം. പാർട്ടിക്കിൾ വെലോസിറ്റി വേവ് വെലോസിറ്റിയുടെ ഫോർ ടൈംസ് വരുമ്പോൾ മാക്സിമം പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ലാംഡ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിൽ ഒമേഗ ഉണ്ട് രണ്ട് സൈഡിലും, അപ്പോൾ ഒമേഗ കട്ട് ചെയ്ത് പോകും. ബാക്കി എന്താണുള്ളത്? എ ഈക്വൾ ടു ഫോർ ബൈ കെ. എ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ഇവിടെ എത്രയാണ് മാക്സിമം? ഇവിടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വൈ സീറോ ആണ്. സോ വൈ സീറോ ഈക്വൽ ടു ഫോർ ബൈ കെ. കെ ഈക്വൽ ടു എന്താണ്? ടു പൈ ബൈ ലാംഡ. ടു പൈ ബൈ ലാംഡ, അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോർ ഡിവൈഡഡ് ബൈ ടു പൈ ബൈ ലാംഡ. ഈ ബൈ ലാംഡ ഇവിടേക്ക് വരും. അപ്പോൾ ഫോർ ലാംഡ ഡിവൈഡഡ് ബൈ ടു പൈ. ഫോർ ലാംഡ ഡിവൈഡഡ് ബൈ ടു പൈ. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി ലാംഡ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ലാംഡ ഈക്വൽ ടു എന്താണെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ലാംഡ ഈക്വൽ ടു എന്ത് വരും? ഇത് വൈ സീറോ ആണേ. അപ്പോൾ വൈ സീറോ ഈ ടു പൈ ഇവിടെ എഴുതുമ്പോൾ ടു പൈ വൈ സീറോ ഡിവൈഡഡ് ബൈ ഫോർ വരും. ലാംഡ ഈക്വൽ ടു എന്ന് വരുമ്പോൾ ഈ ഫോർ ഡിനോമിനേറ്ററിൽ വരും. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പൈ വൈ സീറോ ബൈ ടു. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു മോണോ ആറ്റോമിക് ഐഡിയൽ ഗ്യാസസ് വൺ ആൻഡ് ടു ഓഫ് മോളിക്കുലർ മാസസ് എം വൺ ആൻഡ് എം ടു റെസ്പെക്റ്റീവ്ലി ആർ എൻക്ലോസ്ഡ് ഇൻ സെപ്പറേറ്റ് കണ്ടെയ്നർ കെപ്റ്റ് ഇൻ ദ സെയിം ടെമ്പറേച്ചർ. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് വൺ ടു ദാറ്റ് ഈസ് ഇൻ ഗ്യാസ് ടു ഇസ് ഗിവൻ ബൈ. എന്താണ് ടു മോണോ ആറ്റോമിക് ഐഡിയൽ ഗ്യാസസ്? സോ മോണോ ആറ്റോമിക് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. മോണോ ആറ്റോമിക് എന്തിനാണ് അത് കൊടുത്തിരിക്കുന്നത്? ഓക്കെ, നമുക്ക് ആവശ്യം വരും, നോക്കാം. ഗ്യാസ് വൺ ആൻഡ് ടു മോളിക്കുലർ മാസസ് എം വൺ ആൻഡ് എം ടു. മോളിക്കുലർ മാസസ് എം വൺ എം ടു ആണ്. ആർ എൻക്ലോസ്ഡ് സെപ്പറേറ്റ് കണ്ടെയ്നർ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ സെയിം ആണ്, മോണോ ആറ്റോമിക് ആണ് രണ്ടും. അപ്പോൾ അതും എന്താണ്, രണ്ടിനും സെയിം ആണ്. ഇനി ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ് വൺ, തൽക്കാലം അതിന് വി വൺ എന്ന് കൊടുക്കാം, ടു ദാറ്റ് ഇൻ ഗ്യാസ് ടു വി വൺ ബൈ വി ടു ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. എന്താ സ്പീഡ് ഓഫ് സൗണ്ട്? സൗണ്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പീഡ് ഓഫ് സൗണ്ടിൻ്റെ ഇക്വേഷൻ എന്താ? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ പി ബൈ റോ. ഓക്കെ, വി ഇസ് ഈക്വൽ ടു ഗാമ പി ബൈ റോ. ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത ഒരു ഫാക്ടറാണ് ഗാമ. അതിൻ്റെ വാല്യൂ മോണോറ്റോമിക് ഗ്യാസിന് എത്രയാണ്, ഡൈ ആറ്റോമിക് ഗ്യാസിന് എത്രയാണെന്ന് നമ്മൾ പല പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. ഗാമ ഫോർ മോണോ ആറ്റോമിക് ഗ്യാസ് എത്രയാ? ഫൈവ് ബൈ ത്രീ അല്ലേ. ഗാമ ഫോർ ഡൈ ആറ്റോമിക് ഗ്യാസ് എത്രയാണ്? സെവൻ ബൈ ഫൈവ്. ഇത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ടും മോണോ ആറ്റോമിക് ഗ്യാസ് ആണ്, ഫൈവ് ബൈ ത്രീ. തൽക്കാലം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, കാരണം റേഷ്യോ ആയതുകൊണ്ട്. നിങ്ങൾ പരമാവധി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഗാമ പി ബൈ റോ. പക്ഷേ ഇവിടെ ടെമ്പറേച്ചറിൻ്റെ കേസിലാണ്, ഇതിലാണ് ടേംസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പി ബൈ റോ എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി ബൈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ബൈ എം. പി ബൈ റോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ടി ബൈ എം, ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. പി ബൈ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടി ബൈ എം, എം ഈസ് ദി മോളിക്കുലർ മാസ്. യെസ്, അപ്പോൾ ഇത് വി വണ്ണിൻ്റെ ആണെങ്കിൽ വി ടുവിൻ്റെ ഇത് എന്തൊക്കെ സെയിം ആണ്? ഗാമ എന്ന് പറഞ്ഞാൽ സി പി ബൈ സി വി. അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? മോണാറ്റോമിക് ആണോ ഡൈ ആറ്റോമിക് ആണോ എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. രണ്ടും മോണാറ്റോമിക് ആയതുകൊണ്ട് ഇത് രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഇത് റേഷ്യോ ആകുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും. ഇത്
പിന്നെ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, അതും കട്ടിയിരിക്കും. ഇനി ടെമ്പറേച്ചർ, സി ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടും മറ്റേ സെയിം ടെമ്പറേച്ചറാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ അതും എന്താ കട്ടിയിൽ പോകും. പിന്നെയുള്ളത് എന്താ മോളിക്കുലർ മാസ് മാത്രമാണ്. അപ്പോൾ വി വൺ ബൈ വി ടു ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് വൺ ബൈ എം വൺ, ആദ്യത്തെ നമുക്ക് എം വൺ എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് വൺ ബൈ എം ടു എന്ന് വരും. ഓക്കെ, ഇപ്പോൾ തിരിച്ച് എഴുതുമ്പോൾ നമുക്ക് എന്താ വരിക, ബൈ അല്ലേ, ബൈ വരുമ്പോൾ മുകളിലേക്ക് കയറില്ലേ. അപ്പോൾ വി വൺ ബൈ വി ടു ഇക്വൽ ടു റൂട്ട് ഓഫ് എം വൺ എം ടു ബൈ എം വൺ. ഓക്കെ, ഓപ്ഷൻ ഉണ്ടായിരുന്നു എം ടു ബൈ എം വൺ, ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ, റൂട്ട് ഓഫ് എം ടു ബൈ എം വൺ. ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ നൈട്രജൻ ഗ്യാസ് ടു ദാറ്റ് ഓഫ് ഹീലിയം ഗ്യാസ് അറ്റ് 300 കെൽവിൻ ഈസ്. അപ്പം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് ദ സൗണ്ട് ഇൻ നൈട്രജൻ ടു ഹീലിയം. ഇവിടെ രണ്ട് ഗ്യാസ് തമ്മിൽ എന്താണ് വ്യത്യാസം? നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഡയാറ്റോമിക് ഗ്യാസും ഹീലിയം എന്ന് പറയുന്നത് ഒരു മോണോ ആറ്റോമിക് ഗ്യാസും ആണ്, അതാണ് ഡിഫറൻസ് വരുന്നത്. അറ്റ് 300 കെ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വേറെ ഒന്നും തന്നിട്ടില്ല. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, റൂട്ട് ഓഫ് 2/7, റൂട്ട് ഓഫ് 1/7, റൂട്ട് ഓഫ് 3/5, റൂട്ട് 6/5, റൂട്ട് 3/5, റൂട്ട് 6/5, ഇതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. ചെയ്ത് നോക്കാം, സെയിം ഇക്വേഷനാണ്. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ടി ബൈ, സോറി, ഗാമ ആർ ടി ബൈ എം. ഇതാണല്ലോ ഇക്വേഷൻ. നമുക്ക് റേഷ്യോ ആക്കി എഴുതുമ്പോൾ നമുക്കിതിൽ ഓരോന്ന് എന്താ നോക്കാം, ടെമ്പറേച്ചർ പോവും അല്ലേ, അത് കൺസിഡർ ചെയ്യേണ്ട, കട്ട് ചെയ്ത് പോവും, റേഷ്യോ ആണല്ലോ. ആറും കട്ട് ചെയ്ത് പോവും, റേഷ്യോ ആണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ഗാമ ബൈ എം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. അതിൽ ഗാമ ഓഫ് എൻ ടു എന്താ, ഡയറ്റോമിക് ഗ്യാസിൻ്റെ 7/5 ആണ്. ഗാമ ഓഫ് ഹീലിയം എത്രയാണ്, 5/3 ആണ്. ഇനി മോളിക്കുലർ മാസ് ഓഫ് എൻ ടു എത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കണം, 28 ആണ് അല്ലേ. ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് ഹീലിയം എത്രയാണ്, 4 ആണ് മോളിക്കുലർ മാസ്, റൈറ്റ്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി എൻ ടു നീട്ടാം, വി നൈട്രജൻ ടു വി ഹീലിയം, റൂട്ട് ഓഫ് എന്തൊക്കെയാണ് വരുന്നത്, ഗാമയും എമ്മും. ഗാമ അത് നൈട്രജൻ്റെ കേസല്ലേ എഴുതേണ്ടത്, അപ്പോൾ 7/5 ഡിവൈഡഡ് ബൈ അടുത്തത് ഹീലിയത്തിൻ്റെ, അപ്പോൾ 5/3 ഇൻറ്റു, ഇനി എന്താണ് മോളിക്കുലർ മാസ്, ഡിനോമിനേറ്ററിലാണ്, അപ്പോൾ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ഹീലിയത്തിൻ്റെ 5/3 എന്ന് വരും, സോറി, നൈട്രജൻ്റെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ നൈട്രജൻ്റെയാണ് താഴെ വരുന്നത്, 5/3. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഹീലിയത്തിൻ്റെ എത്രയാണ് വരുന്നത്, 4 എന്ന് വരും. ഓക്കെ, ഇതിങ്ങനെ കൺഫ്യൂഷൻ, 5/3 അല്ല, 28. ഇത് കൺഫ്യൂഷൻ വരുന്നവരെ എഴുതി നോക്കുക, ഇത് തിരിഞ്ഞ് എങ്ങനെയാണ് വന്നതെന്നുള്ളത് കേട്ടോ. ബൈ എം ആണ്, അപ്പോൾ റെസിപ്രോക്കൽ എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുന്നത്, ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 7 വരും, ഇതും ഇവിടെയും കട്ട് ചെയ്ത് പോവും, ഈ 5 താഴെയാണ്, 3 മുകളിലാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് വരുന്നത്, മുകളിൽ 3 ഉണ്ട്, പിന്നെ ഈ 5 × 5 വരും താഴെ, അപ്പോൾ 25. റൂട്ട് 3/25, റൂട്ട് 3/25 റൂട്ട് നമുക്കറിയാം, 5, അപ്പോൾ റൂട്ട് 3/5, ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഏതാ, മോണോറ്റോമിക് ഗ്യാസിന് എന്താണ്, ഡയാറ്റോമിക് ഗ്യാസിന് എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. 7/5 ആണ് ഡയാറ്റോമിക്കിന്, മോണോറ്റോമിന് 5/3 ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, റേഷ്യോ വരുമ്പോൾ മാക്സിമം കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം,
വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്. വായിക്കുമ്പോൾ തന്നെ മിക്കവാറും ആൻസർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചെയ്ത് നോക്കേണ്ട ആവശ്യം വരില്ല. A source of sound of frequency 600 hertz is placed inside water. The speed of sound in water is 1500 meter per second and in air is 300 meter per second. The frequency of the sound recorded by an observer who is standing in air. നോക്കൂ ഒന്നുകൂടി, ദ സോഴ്സ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി, ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 600 ഹെർട്സ്. പിന്നെ അത് വാട്ടറിലാണേ, വാട്ടറിൽ. പിന്നെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ, സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ 1500 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് എയറിൽ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ ഇസ് 300 മീറ്റർ പെർ സെക്കൻഡ്. ഫ്രീക്വൻസി ഓഫ് ദ സൗണ്ട് റെക്കോർഡ് ബൈ ദി ഒബ്സെർവർ, ഒബ്സെർവറിൻ്റെ ദ സോഴ്സിൻ്റെ ഫ്രീക്വൻസി, ഒബ്സെർവർ റെക്കോർഡ് ചെയ്ത ഫ്രീക്വൻസി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് 200 ഹെർട്സ്, 3000 ഹെർട്സ്, 120 ഹെർട്സ് ആൻഡ് 600 ഹെർട്സ്. ഇതിൽ എങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്? ഇതിൽ ഇക്വേഷൻസോ ഫോമുലാസോ അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തെറ്റി, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ഒരു ഒരു സ്ട്രിംഗ് ആണെന്ന് വിചാരിക്കും, ഇതിൽ അല്ലെങ്കിൽ സൗണ്ട്, ഇതിൽ നമ്മൾ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്? നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേവ് എങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും? ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഇത് രണ്ടും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്? ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറയുമ്പോൾ അത് വേവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഫ്രീക്വൻസി, സ്പീഡ്, ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും നമ്മൾ പറഞ്ഞു വേവിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് സ്പീഡ് ഓഫ് ദ വേവ് അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഏത് മീഡിയത്തിൽ കൂടിയാണ് ഈ വേവ് ട്രാവൽ ചെയ്യുന്നതിന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? സ്പീഡ്. അതുകൊണ്ടാണല്ലോ ഇവിടെ സ്പീഡ് മാറിയിട്ടുണ്ട്. വാട്ടറിലാണെങ്കിൽ സ്പീഡ് 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് എന്താ, എയറാണെങ്കിൽ 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ആംപ്ലിറ്റ്യൂഡ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിൻ്റെ പ്രോപ്പർട്ടിയാണ്? അത് വേവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പം നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ വേവ്സിൻ്റെ മാത്രം കാര്യമാണ്. EM വേവ്സിൻ്റെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ കേസ് നമ്മളിതിൽ പറയുന്നില്ല കേട്ടോ. അതിന് വേറെ കണ്ടീഷൻസാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒക്കെ കൺസിഡർ ചെയ്യാം. ഇപ്പം നമ്മൾ മെക്കാനിക്കൽ വേവ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വേവിൻ്റെ, വേവിൻ്റെ ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സി, വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ω/k. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. സോ അത് ഒബ്സെർവറിനെ സംബന്ധിച്ച് വാട്ടറിലായാലും എയറിലായാലും എന്താണ്, സെയിമാണ്. സോ സോഴ്സിൻ്റെ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഒബ്സെർവർ റെക്കോർഡ് ചെയ്യുന്നത്. സോ 600 ഹെർട്സ് ആണ് അതിൻ്റെ ആൻസർ. യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A wave equation which gives the displacement along y direction is given by the equation y equal to 10 raised to 4 sine 60t plus 2x, where x and y are in meters and t is in seconds. This represents a wave. ഈ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ പറയേണ്ടത്. സി, വേവ് ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? വേവ് ഇക്വേഷൻ എന്താ തന്നിരിക്കുന്നത്? വേവ് ഇക്വേഷൻ y equal to 10 raised to 4 sine 60t plus 2x. ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ നെഗറ്റീവ് x ഡയറക്ഷൻ. വെലോസിറ്റി നമുക്ക് ചുരുക്കി എഴുതാം, വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ, ഓഫ് വേവ് ലെങ്ത് 2π meter, അതായത് വേവ് ലെങ്ത് 2π ആണെന്നാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഓഫ് ഫ്രീക്വൻസി 60 by π hertz, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 60 by π hertz ആണെന്നാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ഓപ്ഷനിലോ, ആംപ്ലിറ്റ്യൂഡ് 10⁴ meter ട്രാവലിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത് 10⁴ meter അലോങ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഓക്കെ,
കമ്മിങ് ടു ദ സൊല്യൂഷൻ സി ഈ നാല് ഓപ്ഷൻസിൽ നമുക്ക് താഴെ നിന്ന് തുടങ്ങാം അല്ലേ ആംപ്ലിറ്റ്യൂഡ് 10^4 മീറ്റർ അലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ശരിയാണോ നോക്കാം ഈ ഇക്വേഷൻ്റെ ജനറൽ ഫോമാറ്റ് എന്താണ് ജനറൽ ഫോമിൽ ഇത് എങ്ങനെയാണ് എഴുതുന്നത് വൈ ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം പ്ലസ് കെ എക്സ് ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് നെഗറ്റീവ് ഡിറക്ഷൻ നെഗറ്റീവ് ഇവിടെ എന്താ എക്സ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ ഇവിടെ വൈ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വൈ ഡിറക്ഷൻ സോ വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് കെ എക്സ് ആണെങ്കിൽ എന്താണ് ഇറ്റ് ഈസ് നെഗറ്റീവ് ഡിറക്ഷൻ ആൻഡ് വൈ ഈസ് ഈക്വൽ ടു ഒമേഗ ടി മൈനസ് കെ എക്സ് ആണെങ്കിലോ ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ സോ ഇൻ ദ കേസ് ഇറ്റ് ഈസ് പോസിറ്റീവ് ഇവിടെ പ്ലസ് ആണ് സോ ഇറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് നെഗറ്റീവ് ഡിറക്ഷൻ ആൻഡ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഇതെന്താണ് 10^4 എന്നുള്ളത് എ ആണ് പിന്നെ ഒമേഗ ടി 60 ടി അപ്പോൾ ഒമേഗ എന്നുള്ളത് 60 ആണ് പിന്നെന്താ കെ എക്സ് കെ എന്നുള്ളത് 2 ആണ് ബൈ കമ്പാരിസൺ അപ്പോൾ എ കിട്ടി ഒമേഗ കിട്ടി കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ നോക്കൂ 10^4 മീറ്റർ അലോങ് പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ ആംപ്ലിറ്റ്യൂഡ് ആംപ്ലിറ്റ്യൂഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ 10^4 തന്നെയാണ് അപ്പോൾ ഈ പാർട്ട് ശരിയാണ് ബട്ട് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്നുള്ളത് റോങ് ആണ് അല്ലേ പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ അല്ല ഇറ്റ് ഈസ് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ സോ ഈ ഓപ്ഷൻ തെറ്റാണ് അടുത്തത് നോക്കൂ ഫ്രീക്വൻസി ഫ്രീക്വൻസി 60/π Hz ഇവിടെ എന്താ തന്നിരിക്കുന്നത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ് നമ്മൾ പല തവണയായി ചെയ്യുന്നു ω/2π ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ω/2π അപ്പോൾ ഒമേഗ നമുക്കറിയാലോ ഒമേഗ ഇവിടെ 60 ഓക്കെ 60/2π ഓക്കെ പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താ ഓപ്ഷനിൽ 60/π എന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ 60/π തെറ്റാണ് അല്ലേ അപ്പോൾ ഈ ഓപ്ഷനും തെറ്റാണ് അപ്പോൾ ഇത് തെറ്റി ഇത് തെറ്റി ഇനി ലാംഡ വേവ് ലെങ്ത് തന്നിരിക്കുകയാണ് 2π ലാംഡ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ലാംഡയുടെ ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ലാംഡയുടെ ഇക്വേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ലാംഡ ഈക്വൽ ടു 2π/k ലാംഡ ഈക്വൽ ടു 2π/k ആണ് 2π/k എത്രയാണ് ഇവിടുന്ന് ദേ 2 ആണ് അപ്പോൾ 2π/2 കട്ട് ചെയ്ത് പോകുമ്പോൾ പൈ വേവ് ലെങ്ത്ത് പൈ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഓപ്ഷനിൽ ലാംഡ 2π ആണെന്നാണ് തന്നിരിക്കുന്നത് സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ് ഇനി നമുക്ക് ആകെ കൂടി ഒരു ഓപ്ഷനേ ഉള്ളൂ അത് ഇതാണ് ഇത് ശരിയായിരിക്കണം എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്പീഡ് സ്പീഡ് 30 m/s എന്നാണ് തന്നിരിക്കുന്നത് സ്പീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ ഒന്ന് ഓർത്ത് പറയൂ വി ഇസ് ഈക്വൽ ടു ω/k നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ വി ഇസ് ഈക്വൽ ടു ω/k ഒമേഗ എത്രയാണ് 60/k എത്രയാണ് 2 അപ്പോൾ 60/2 എന്ന് പറഞ്ഞാൽ 30 m/s ആ ഓപ്ഷൻ കറക്റ്റ് ആണ് 30 m/s ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദിസ് പ്രോബ്ലം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം എ ട്രാൻസ്വേഴ്സ് സിനുസോയിഡൽ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ വേവ് ലെങ്ത് ലാംഡ ആൻഡ് ഫ്രീക്വൻസി എൻ ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ദ മാക്സിമം സ്പീഡ് ഓഫ് എനി പോയിന്റ് ഓൺ ദ സ്ട്രിംഗ് ഈസ് V/10 വേർ വി ഈസ് ദ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് നമുക്കറിയാം ഇഫ് എ ഈസ് ഇക്വൽ ടു 10^-3 m ആൻഡ് വി ഈസ് ഇക്വൽ ടു 10^V = 10 m/s ആൻഡ് ലാംഡ ഈസ് ഗിവൺ ബൈ ക്വസ്റ്റ്യൻ സിംപ്ലി എന്താണ് ചോദിച്ചിരിക്കുന്നത് ലാംഡയാണ് ചോദിച്ചിരിക്കുന്നത് കമ്മിങ് ടു ദ സൊല്യൂഷൻ എന്താ ചോദിച്ചിരിക്കുന്നത് എ ട്രാൻസ്വേഴ്സ് വേവ് ആണ് ആംപ്ലിറ്റ്യൂഡ് എ ആണ് പിന്നെ എയുടെ വാല്യൂ ലാസ്റ്റ് തന്നിട്ടുണ്ട് എ ഈസ് ഈക്വൽ ടു 10^-3 ആണെന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേവ് ലെങ്ത്ത് ലാംഡ ലാംഡ നമുക്കറിയില്ല ലാംഡ ആണ് കണ്ടുപിടിക്കാനുള്ളത് പിന്നെ ഫ്രീക്വൻസി എൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ആണ് തന്നിരിക്കുന്നത് ട്രാവലിംഗ് അലോങ് മാക്സിമം സ്പീഡ് ഓഫ് എനി പോയിൻറ്റ് ഓൺ ദ സ്ട്രിംഗ് ഈസ് V/10 മാക്സിമം സ്പീഡ് ഓഫ് എന്തിൻ്റെയാണ് മാക്സിമം സ്പീഡ് അറ്റ്
ഫെനി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മീഡിയം മീഡിയം ആണല്ലോ പ്രൊപ്പോസ് സ്ട്രിംഗ് സ്ട്രിംഗ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രിംഗിൻ്റെ സ്ട്രിംഗ് ആണ് മീഡിയം ആ സ്ട്രിംഗിൻ്റെ പാർട്ടിക്കിൾസ് ആണ് ഓസിലേറ്റ് ചെയ്യുന്നത് ആ പാർട്ടിക്കിൾസ് എങ്ങോട്ടും പോകുന്നില്ല നേരത്തെ നമ്മൾ പറഞ്ഞു ആ പാർട്ടിക്കിൾസ് അതേ പൊസിഷനിൽ നിന്നിട്ട് ടു ആൻഡ് ഫ്രോ മോഷനാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ മാക്സിമം സ്പീഡ് ഓഫ് എനി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ എ ഒമേഗ ഇതും നമ്മൾ തെറ്റിപ്പോവരുത് കൺഫ്യൂഷൻ ആവരുത് മാക്സിമം സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വി ബൈ ടെൻ അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരു കച്ചിത്തുരുമ്പ് എ ഒമേഗ ഈക്വൽ ടു വി ബൈ ടെൻ എന്ന് തന്നിട്ടുണ്ട് പിന്നെ വി ഇസ് ദ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ് വി നമുക്ക് എന്താ വിയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം ആക്ച്വലി എന്താണ് വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ സ്പീഡിൻ്റെ ഇക്വേഷൻ തൊട്ട് മുന്നേ എഴുതിയിട്ടുണ്ടായിരുന്നു ഒമേഗ ബൈ കെ ആണ് അല്ലേ ഓക്കെ പിന്നെന്താ ഓക്കെ ലാസ്റ്റ് ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട് ആ വി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം ഓക്കെ ഓപ്ഷൻസ് എന്തൊക്കെയാണ് 2π × 10⁻²⁺ 10⁻³⁺ 10⁻³/2π meters ആൻഡ് 10⁻⁴ meters ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റ്സ് ഡു അപ്പോൾ എ ഒമേഗ എന്ന് പറഞ്ഞാൽ വി ബൈ ടെൻ ആണെന്നാണ് ഫസ്റ്റ് ക്ലൂ തന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വി അറിയാം വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ആണെന്നറിയാം ഇതിൽ നിന്ന് ഈ വി എത്രയാണെന്നും തന്നിട്ടുണ്ട് ദാ 10 മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ 10 ഒമേഗ/കെ എന്ന് പറഞ്ഞാൽ 10 ആണ് അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് ഒമേഗ എന്ന് പറഞ്ഞാൽ 10k വരും ഒമേഗ എന്ന് പറഞ്ഞാൽ 10k ഓക്കെ ഈ 10k ഈ ഒമേഗ ഈക്വൽ ടു 10k എന്നുള്ളത് ഞാൻ ദാ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ എ ഇൻറ്റു 10k എ ഇൻറ്റു 10k ഈക്വൽ ടു വി ബൈ 10 ഓക്കെ അതിൽ വിയും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വി എന്ന് പറഞ്ഞാൽ 10 ആണ് മൊത്തം 10 ആണ് കളി അപ്പോൾ ഇവിടെ 10ഉം 10ഉം പോയി അപ്പോൾ എന്താണുള്ളത് 10ak ഈക്വൽ ടു 1 അത്രയാണ് നമുക്കുള്ളത് 10ak ഈക്വൽ ടു 1 ഇനി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ 10ak എയും കെയും നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 10 × എ ഇത്രയാ 10⁻³⁻³ ഇതാ എ എന്ന് പറഞ്ഞാൽ 10⁻³⁻³ കെ എന്ന് നമുക്ക് ഇൻ ടേംസ് ഓഫ് നമുക്ക് വേണ്ടത് ലാംഡ ആണല്ലോ അപ്പോൾ ലാംഡ വരണം ഈ ഇക്വേഷനിൽ കെയുടെ ലാംഡ വരുന്ന ഇക്വേഷൻ എന്താ കേസ് ഈക്വൽ ടു 2π/λ കേസ് ഈക്വൽ ടു ഇക്വേഷൻ മറന്നു പോകരുത് കേട്ടോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് എല്ലാത്തിലും ഇതേ ഇക്വേഷൻസ് തന്നെയാണ് വരുന്നത് 2π/λ 10 × 10⁻³⁺ × 2π/λ ഈക്വൽ ടു 1 സി 10 ഇവിടെ ഉണ്ട് എയുടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 10⁻³ കെ എന്ന് പറഞ്ഞാൽ 2π/λ ഈക്വൽ ടു 1 ഓക്കെ ഇതൊന്നും നമുക്ക് ശരിയാക്കി ലാംഡേനെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ലാംഡ 10 × 10⁻³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻²⁺ 2π × 10⁻²⁺ അതാണ് ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിലുണ്ടോ അതാ ഫസ്റ്റ് ഓപ്ഷൻ 2π × 10⁻²⁺ ഇതാണ് റൈറ്റ് ആൻസർ ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്തൊക്കെയാണ് എ ഒമേഗ പാർട്ടിക്കിൾ വെലോസിറ്റി പിന്നെ വേവ് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ പിന്നെന്താണ് ഒമേഗ ഈക്വൽ ടു 2π/λ ഒമേഗ ഈക്വൽ ടു 2π/λ അതേ ഇവിടെ നമ്മൾ മാറ്റി എഴുതിയില്ലേ 2π/λ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലംസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ വേവ്സിൽ തന്നെ കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്ത് നോക്കാം അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ